പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ പ്രേമലേ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ തിരുന്നാളാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ മരിച്ച ഡോമിനിക് സാവിയ ചാൾസ് ബ്രിജിറ്റ് ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ രണ്ടാമത്തെ മകനായി ജനിച്ച ഡോമിനിക് സാവിയ വിശുദ്ധിയിൽ വേഗത്തിൽ വളരുവാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് ഡോൺ ബോസ്കോ പുണ്യവാളൻ്റെ കീഴിലായിരുന്നപ്പോഴ ഡോമിനി ഡോമിനിക്ക് പുണ്യവാളൻ്റെ ഡോൺ ബോസ്കോ പുണ്യവാളൻ്റെ പ്രിയ പുത്രനെന്ന നിലയിൽ വളർന്നു വന്നു ഡോൺ ബോസ്കോ പുണ്യവാളൻ്റെ കണ്ണിലുണ്ണിയായി ജീവിച്ചു അങ്ങനെ വന്നപ്പോഴ വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിച്ചു ഇന്ന് ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് സന്തോഷത്തോടെ ഈ തിരുനാളിൽ നമുക്ക് പങ്കുചേരാ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ നിമിഷത്തിൽ കഥാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പിതാവായ ദൈവത്തിൻ്റെ സന്നധിയിലേക്ക് എല്ലാ കാര്യങ്ങളും കഥാവായി ഈശോ ഉയർത്തട്ടെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നിങ്ങൾ എഴുതിയിടുന്ന എല്ലാ നിയോഗങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയുണ്ട് നിങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതിനാൽ അനേകരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയിടുക നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാപ്പി ചോദിക്കുന്ന സമയമാണിത് ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി എൻ്റെ പോയി എൻ്റെ എൻ്റെ എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ പാപങ്ങൾ പൊറത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കർത്താവേ കർത്താവേ ക്രിസ്തുവേ ക്രിസ്തുവേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ് മാത്രമാണ് പരിശുദ്ധൻ അങ്ങല്ലാതെ ആരും നല്ലവനല്ല

തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജറൂസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു അന്തുക്കായിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു ബർണബാസ് നീഗർ എന്നു വിളിക്കപ്പെടുന്ന ഷിമയോൻ ക്യുറേനക്കാരൻ ലൂസിയോസ് സാമന്ത രാജാവായ ഹെയദോസിനോടുകൂടെ വളർന്ന മനായേൻ സാവുൾ എന്നിവർ അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഭരണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടവർ അവർ സെലൂക്കിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സലാമീസിൽ എത്തിയപ്പോൾ അവർ യഹൂദറുടെ സിനഗോഗുകളിൽ ദൈവവചനം പ്രസംഗിച്ചു കത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ

രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ദൈവമേ ജനതകൾ അങ്ങേയെ പ്രകീർത്തിക്കട്ടെ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തി എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ദൈവമേ ദൈവമേ ജനതകൾ ജനതകൾ എല്ലാ എല്ലാ ജനതകളും ജനതകളും അങ്ങേയെത്തി അല്ലെ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും അല്ലെലുയ്യ നിങ്ങളോടു യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മഹത്വം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു അക്കാലത്ത് യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് കഥാവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ നമുക്കെല്ലാവർക്കും ഇരിക്കാം പിള്ളൂരെ വിശുദ്ധ ഡോമിനിക് സാവിയയുടെ തിരുന്നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ വലിയൊരു കുടുംബത്തിലാണ് ഡൊമിനിക് സാവിയോ ജനിച്ചത് എന്നാൽ ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കളായ ചാൾസും ബ്രിജിത്തും വളരെ ദൈവഭക്തിയുള്ള വ്യക്തികളായിരുന്നു പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഏറെ സ്നേഹത്തോടുകൂടെ അവർ കുടുംബജീവിതം നയിച്ചു ആ ദാമ്പത്യ വല്ലരിയിലാണ് പതിനൊന്ന് മക്കൾ ജനിച്ചത് രണ്ടാമത്തെ കുഞ്ഞായിട്ട് ഡൊമിനിക് സാവിയോ ജനിച്ചു ജനനം മുതൽ മുതൽ വലിയ സ്നേഹാനുഭവത്തിലേക്ക് ഡൊമിനിക് സാവിയോയ്ക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു തൻ്റെ മാതാപിതാക്കളെ എന്തുമാത്രം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും സാധിച്ചോ അത്രയും കൃപയിൽ അവൻ വളർന്നു വന്നു ഡോമിനിക് സാവിയുടെ അപ്പൻ ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു തൻ്റെ തൊഴിൽ ചെയ്ത് വൈകുന്നേരമാകുമ്പോഴേ തിരിച്ചു വരുമ്പോഴ് സ്നേഹത്തോടുകൂടെ ഡോമിനിക് സാവിയോ ഓടിച്ചെന്ന അപ്പച്ചൻ്റെ കൈപിടിക്കുകയും അല്ലെങ്കിൽ തോളത്ത് ഒരു മുത്തം കൊടുക്കുകയും ചെയ്യുമായിരുന്നു സ്നേഹത്തോടുകൂടെ പറയുമായിരുന്നു അപ്പച്ച അപ്പച്ചൻ ഏറെ അധ്വാനിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ അധ്വാനമെല്ലാം നടത്തുന്നു ഞാൻ അപ്പച്ചനെ സ്നേഹിക്കുന്നു അപ്പച്ചൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേണ്ട എല്ലാ ശുശ്രൂഷകളും ഡൊമിനിക് സാവിയോ അപ്പന് നൽകിയിരുന്നു പഠിക്കുവാനായിട്ട് അതിസമർത്ഥനായിരുന്നു അതിനാൽ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്കൂളിലെ ചേർന്നു പഠിക്കുവാനായിട്ട് അത് തുടങ്ങി ഏഴാമത്തെ വയസ്സിൽ ആദി കുർബാനയ്ക്കുള്ള പാടിലേക്ക് കടന്നു വന്നു ആദി കുർബാനയ്ക്കുള്ള പാട് സ്വീകരിക്കുന്നതിന് മുൻപ് തൻ്റെ അമ്മയോട് സ്നേഹത്തോടുകൂടെ ഡൊമിനിക് സാവിയോ പറഞ്ഞു ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ പോകുകയാണ് എൻ്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം ഇനി മുതൽ നല്ലൊരു ജീവിതം ഞാൻ നയിച്ചുകൊള്ളാം കാരണം എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരികയാണ് അന്നത്തെ ദിവസം ഒരു നാല് ദൃഢപ്രതിജ്ഞകളക്ക് ആ പയ്യൻ കടന്നു വന്നു ഒന്നാമത്തത് എന്താണ് കുംഭസാരിക്കുവാൻ കിട്ടുന്ന സമയത്തിലെല്ലാം കുംഭസാരിച്ചിരിക്കും അതോടൊപ്പം പരിശുദ്ധ കുർബാനയും സ്വീകരിച്ചിരിക്കും രണ്ടാമത്തേത് കടമുള്ള ദിവസങ്ങൾ വിശുദ്ധമായി ആചരിക്കും മൂന്നാമത്തേത് ഈശോയെയും മറിയത്തെയും കൂടുതലായിട്ട് സ്നേഹിക്കും പാപത്തേക്കാൾ മരണമാണ് ഭേദം എന്ന് നാലാമത്തേതായിട്ട് അവൻ എഴുതി ഈ കാര്യം നാലാമത്തെ കാര്യം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പാപം ചെയ്യുകയില്ല ഈശയ്ക്കും അമ്മയ്ക്കും എതിരായിട്ടുള്ള ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല ആ തീരുമാനമനുസരിച്ച് ഡോമിനിക് സാവിയോ മുന്നോട്ട് പോകുകയാണ് ചെയ്തത് അനുസരണമുള്ളവനായി വിനയത്വമുള്ളവനായി അവൻ വളർന്നു വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ സാവിയോ കുടുംബം ടൂറിനിലേക്ക് മാറി താമസിച്ചു ടൂർണിലേക്ക് മാറി താമസിച്ചപ്പോൾ അവരെ ഡോൺ ബോസ്കോയുടെ ഫ്രാൻസിസ് ഡി സാലസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ ചെന്ന് പഠിക്കുവാനായിട്ട് ആരംഭിച്ചു അതോടൊപ്പം ഡോമിനിക് സാവിയോ പതുക്കെ ഡോൺ ബോസ്കോയുടെ ോറട്ടറിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി അവിടെ ചേർന്ന് പഠിക്കുവാനായിട്ട് തുടങ്ങി ആ ബോട്ടിങ്ങിൽ ഉണ്ടായിരുന്നപ്പോഴേ കുട്ടികൾ തമ്മിൽ പല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു ദന്തയുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒരിക്കലും രണ്ട് കുട്ടികൾ കുട്ടികൾ തമ്മിൽ വഴക്കിലേക്ക് വന്നു അവർ തമ്മിൽ പരസ്പരം കല്ലെറിഞ്ഞ് എന്തും മാത്രം മുറിവേൽപ്പിക്കാമോ അത്രയും മുറിവേൽപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നു അവരുടെ പ്രശ്നം തീർക്കുവാനായിട്ട് ഡൊമിനിക് സാവിയോ അവരോട് പറഞ്ഞു ഇത് പാടില്ല പരസ്പരം മുറിവേൽപ്പിക്കുക അത് ശരിയല്ല എന്നാൽ ആ രണ്ട് കുട്ടികൾ അതിൽ നിന്ന് മാറുവാനായിട്ട് ആഗ്രഹിച്ചില്ല അങ്ങനെ അവർ കല്ലേറ് തുടങ്ങി തുടങ്ങിയപ്പോഴേ ഡോമിനിക് സാവിയോ ഓടി തൻ്റെ കയ്യിൽ ഒരു കുരിശും പിടിച്ചാൽ നിന്നു അവിടെ മധ്യത്തിൽ നിന്നു നിങ്ങളെ ഇനി കല്ലെറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കല്ലെറിയുക പിന്നീട് ആ രണ്ട് കുട്ടികളിൽ ഒരുവൻ പറയുകയായിരുന്നു ഡോമിനിക് സാവിയോ വന്ന നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു തീ വന്നെന്നു പറയുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് എനിക്കവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല എന്നിൽ നിന്ന് എൻ്റെ കോപം മുഴുവനും ചോർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ എൻ്റെ ശത്രുവിനെ എറിയാനെടുത്ത കല്ല് താഴെയിട്ടു അത് താഴെ വീണുപോയി പ്രിയമുള്ളവരെ പിന്നീട് ആ രണ്ട് കുട്ടികളും സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം ആ ഓറട്ടറിയിൽ ഉണ്ടായിരുന്ന കുട്ടികളെ സ്നേഹത്തിൽ ഐക്യത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡോമിനിക് സാവിയോ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം ഏതെങ്കിലും ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ ആ പുറകോട്ടായ ആ കുട്ടിയെ ഏറെ സ്നേഹിച്ചു സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു കാരണം ഡോമിനിക് സാവിയോ സമർത്ഥനായ ഒരു കുട്ടിയായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ ഡോമിനിക് സാവിയോ വളർന്നു വന്നു ആ വർഷം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്ന അവസരത്തിൽ മെയ് മാസം ആ മെയ് മാസത്തിനോട് അനുബന്ധിച്ചുള്ള തിരുനാളായിരുന്നു ആഘോഷിച്ചിരുന്നത് ആ തിരുനാളിന് ഒരുക്കമായിട്ട് അവരുടെ ഹോളിൽ ഒരു ചെറിയ പള്ളി പോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് തനിക്കൊന്നും കൊടുക്കുവാനായിട്ടില്ല കാരണം താൻ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ളൊരു കുട്ടിയാണ് ഏറെ മനസ്സിൽ ദുഃഖമുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ കടന്നു വന്നു തനിക്ക് ഒരു പുതിയ പുസ്തകം സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വിറ്റ് ഞാൻ ഈ ഹോളിൽ ഉണ്ടാക്കുന്ന ചെറിയ പള്ളിയെ ഉണ്ടാക്കുന്നതിനായിട്ട് സഹായിക്കും അങ്ങനെ ആ ഡോൺ ബോസ്കോ ആ ഡൊമിനിക് സാവിയോ തൻ്റെ പുസ്തകം വിറ്റ് കിട്ടിയ തുച്ഛമായ പൈസ കൊടുക്കുകയാണ് ചെയ്തത് ഇത് കണ്ടപ്പോഴ മറ്റു കുട്ടികളും അവരവരുടേതായ വിധത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നതിലേക്ക് കടന്നു വന്നു പിറ്റേ ദിവസം തിരുനാളാണ് തലേ ദിവസം രാത്രിയിൽ അവരുണ്ടാക്കുന്ന ആ ചെറിയ പള്ളി ഉണ്ടാക്കി തീർന്നിട്ടില്ലായിരുന്നു രാത്രി പാതിരാ രാത്രിയായിരുന്നു ഡോമിനിക് സാവിയയ്ക്ക് ക്ഷയരോഗം ഉണ്ടായിരുന്നു ആ രോഗത്താൽ ഏറെ അവശനായിരുന്നു ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു തനിക്ക് രാത്രിയിൽ ആ പള്ളി ഉണ്ടാക്കിത്തീർക്കുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അതിനാൽ തൻ്റെ സഹപാഠികളോട് പറഞ്ഞു ഞാൻ പോയി ഒന്ന് കിടന്നുറങ്ങട്ടെ എനിക്ക് ഉറക്കം വരുന്നു എനിക്കിവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല സഹപാഠികളെ പറഞ്ഞു പോയി കിടന്നു ഉറങ്ങിക്കൊള്ളുക അപ്പോഴേ ഡൊമിനിക് സാവിയോ പറയുകയാണ് ഞാൻ അതിരാവിലെ എഴുന്നേൽക്കും ഞാനായിരിക്കണം ഈ പള്ളി ആദ്യമായിട്ട് കാണേണ്ടത് പരിശുദ്ധമ്മയോടുള്ള വലിയ ഭക്തിയിൽ അവൻ വളർന്നു വന്നു പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് പരിശുദ്ധ പിതാവ് പരിശുദ്ധമ്മയെ അമലോത്ഭവിയായിട്ട് പ്രഖ്യാപിച്ചു അതിൻ്റെ തലേ ദിവസം അവൻ തന്നെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ അമ്മേ എന്നെ സ്വീകരിച്ചാലും എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നു അത് എന്നും നിൻ്റേതായി മാറട്ടെ ഈശോ മറിയമേ എൻ്റെ സ്നേഹിതരായിരിക്കണമേ ഏറെ ഭക്തി പരിശുദ്ധ അമ്മയോട് ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോയുടെ കീഴിൽ വളർന്നു വരുന്നതിനാൽ ഡോൺ ബോസ്കോയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അവനിലേക്കും കടന്നു വന്നു അങ്ങനെ ഒറോട്ടറിയിൽ ആയിരുന്നപ്പോഴ് മൂന്നാമത്തെ വർഷം കഴിഞ്ഞപ്പോഴ് തൻ്റെ ക്ഷയരോഗം കഠിനമായി മാറി അപ്പോഴേ ഡോക്ടർ പറഞ്ഞു അവൻ ഇവിടെ ആയിരിക്കുന്നത് നല്ലതായിരിക്കും ഇല്ല വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത് ഡോക്ടറിൻ്റെ ഉപദേശം അതായിരുന്നു ഇത് കേട്ടപ്പോഴ് ഏറെ ദുഃഖമുണ്ടായിരുന്നു ഡോൺ ബോസ്കോയ്ക്കും വലിയ ദുഃഖമുണ്ടായിരുന്നു കാരണം തൻ്റെ കാര്യങ്ങളെല്ലാം താൻ പറയുന്നതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവാവ് നേതൃത്വമുള്ള ഒരു യുവാവ് വളരെ സജീവതയോടുകൂടെ പ്രവർത്തിച്ചിരുന്ന യുവാവ് ആ യുവാവ് തിരിച്ചു പോകുക ഡോൺ ബോസ്കോയ്ക്ക് വലിയ ദുഃഖമായിരുന്നു എന്നാലും ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം തിരിച്ചുവിടേണ്ടതായിട്ട് വന്നു വളരെയധികം ദുഃഖത്തോടുകൂടി ആണെങ്കിൽ പോലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് ആ സമയത്ത് ോസ്കോ പറഞ്ഞു നീ ജവമാല ചൊല്ലുക ജവമാല ചൊല്ലി ചൊല്ലി നീ ഈ രോഗത്തെ അഭിമുഖീകരിക്കുകൾ ഡോമിനിക് സാവിയോ മരിച്ചത് ജവമാല ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിലാണ് മരിച്ചത് അങ്ങനെ ആ മരണത്തിലേക്ക് കടന്നു വന്നു തന്നെ തന്നെ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ വിദ്യാലിനായിട്ട് സ്വീകരിച്ചപ്പോൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു പെരുമുള്ളൂരെ നമ്മൾ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി നമ്മൾ കാണുന്നു പിയൂസ് മാർപ്പാപ്പ ഡോൺ ബോസ് ഡോൺ ഡൊമിനിക് സാവിയോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു അങ്ങനെ വിശുദ്ധനായി മാറി യുവജനങ്ങളുടെ മധ്യസ്ഥനായി മാറി തിരുസഭ കാണിച്ചു കൊടുക്കുന്നത് ഡോമിനിക് സാവിയോ എങ്ങനെ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചുവോ അതുപോലെ നമ്മുടെ യുവജനങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കണം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഡോമിനിക് സാവിയോയുടെ ദൈവഭക്തി എളിമ വിനയത്വം അനുസരണ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം കഥാവിന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കഥാവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവി കഥാവി അങ്ങേക്കും മഹത്വം അങ്ങേക്കാരാധന ഹല ലൂയ ഹലലൂയി ഹലലൂയ ഹലലൂയ ഇതാ അപ്പവും വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് നമുക്കുള്ളതെല്ലാം കഥാവിങ്കിലേക്ക് കൊടുക്കാം ഇസ്രിഗ എൻ്റെ നല്ല ദൈവമേ ഴ്ചയാനീകുന്നു എന്നെയും നിൻ സർവതും നിൻ്റെ മുൻപിലായിത സ്വീകരിക്കണമേ പ്രഭോ വിശലിൻ നായക എൻ്റെ നല്ല ദൈവമേ കാഴ്ചയാനേകുന്നു ും നികരിക്കണമേ പ്രഭോ കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നി സാന്ത്വനം നൽകാൻ വരേണി സഹോദരി

ഞങ്ങളുടെ കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമീൻ നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ്റെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കഥാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം അതുചിതവും ന്യായവും അത്രയും കഥാവി എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പേശഹ കുഞ്ഞാടായ ക്രീസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിലുചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രീസ്തുവിൽ ഞങ്ങൾക്കായി ജീവൻ്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു പേസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു മാത്രമല്ല ഉന്നതശാക്തികന്മാരും മാലാഘുന്നങ്ങളും അവിരാമം സ്തുരിച്ചു കൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നിച്ചേർന്ന് ആലപിക്കുന്നു പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവം ഭൂമിയും അങ്ങേ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോസാന നാമത്തിൽ വരുന്നവൻ കർത്താവായും നിറയുവാനായിട്ടുള്ള സമയമാണിത് നമുക്കെല്ലാവർക്കും ആത്മാവിന് വേണ്ടി ദാഹിക്കാം ആത്മാവിന്റെ ചൈതന്യം നമ്മളേക്ക് ഓരോരുത്തരുടെ കടന്നു വരട്ടെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൃപകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഫലദാനങ്ങൾ കൊണ്ട് ഇവരെല്ലാവരും നിറയട്ടെ കഥാവേ സർവവിശുദ്ധിയുടെയും അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അനിയ ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ വിടുന്ന് ഒറ്റിക്കടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു കരങ്ങൾ ഉയർത്തിക്കേണ്ടത് നമുക്ക് കഥാവിനെ സ്തുതിക്കാം യേശു സ്തോത്രം സ്തോത്രം കഥാവി കഥാവി അങ്ങേക്കും മഹത്വം അങ്ങേക്കാരാധനു അലലുയാ പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപ ോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ

അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രൈസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങളപേക്ഷിക്കുന്നു കഥാവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മത്രാനോടും വൈദിക ഗണത്തോടുമ സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ പ്രിയമുള്ള നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഓർക്കാം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ പേരുകളെല്ലാം നിങ്ങളെ നോർക്കുക അവർ മരിച്ചുപോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് കൃതജ്ഞതാപൂർവം അവരെല്ലാവരെയും നമ്മൾ ഓർക്കുന്നു ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദുരകൊള്ളുന്ന ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യട ഭത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേയപ്പുത്തനായേശു ക്രൈസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് എല്ലാവരും രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നൽകുക ക്രൈസ്തുവിലൂടെ ക്രൈസ്തുവിനോടുകൂടെ ക്രൈസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അംഗേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നും ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലു ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് അങ്ങേ ഭൂസ്തലന്മാരോട് അരുൾ ചെയ്ത കഥാവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന ആമേൻ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ഈ ദിവ്യ കുഞ്ഞാടിന്റെ പെരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ് കർത്താവെ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി എന്റെ ആത്മാവം പ്രാപിക്കും എല്ലാവരും മുട്ടുകുത്തുക അരൂപിയിലുള്ള ദിവ്യ കാരുണ്യ സ്വീകരണത്തിനായിട്ട് നിങ്ങൾ ഒരുങ്ങുകയാണ് സ്തുതിച്ചാലേ മനം തുറക്കും കന്നുകറഞ്ഞാലോ മനുഷ്യൻ മീഴി തുടയ്ക്കും എത്ര നല്ല സ്നേഹമെൻ്റെ എത്ര നല്ല സ്നേഹമെൻ്റെ സ്നേഹമെൻ്റെ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഒന്ന് വിളിച്ചാലോടി എന്റെ അരികയിലെത്തും ഒന്ന് എൻ്റെ മനം തുറക്കും ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മീഴി തുണക്കും ഓ എത്ര നല്ല സ്നേഹമെൻ്റെ നമുക്ക് ഏറ്റുമെല്ലാം എൻ്റെ ഈശോയെ അങ്ങ് ഈ ദിവ്യകൂതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാനങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിലങ്ങേ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂതാശയിലങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നകലാൻ എന്നെ അനുവദിക്കരുതേ നമുക്ക് കരങ്ങൾ ഉയർത്തിക്കേണ്ട കഥാവിനെ സ്തുതിക്കാം യേശു കഥാവിശ്വ കുംഹത്വം അങ്ങേക്ക രായാ ഹലലുയാ 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 നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവം സവിക്കണമേ അങ്ങനെ പഴയതിൽ നിന്ന് പുതിയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരപ്പെട്ട പോലെ പഴയവ ഉപേക്ഷിച്ച് ശുദ്ധീകൃതമായ മനസ്സ മാനസങ്ങളോടെ ഞങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവ് നിങ്ങളോടുകൂടെ ശുരസ് നമിക്ക കഥാവിന്റെ ആശീർവാദം സ്വീകരിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി